ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ജെയിൻസ് ജോസഫ് എൻ്റെ സുഹൃത്ത് പരീക്കുട്ടി ആകെ ദുഃഖിതനാണ് പരീക്കുട്ടി ഉപയോഗിക്കുന്നത് ബി എം ഡബ്ല്യുവിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ കാറാണ് പരീക്കുട്ടിയുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് വെർഷനാണ് അതുപോലെ തന്നെ പരീക്കുട്ടി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ പോളോയുടെ മുന്തിയം വസ്ത്രങ്ങളാണ് പരീക്കുട്ടിയുടെ കാലിൽ കിടക്കുന്നത് നൈക്കിൻ്റെ വിലപിടിപ്പുള്ള ഷൂ ആണ് പക്ഷേ പരീക്കുട്ടി ദുഃഖിതനാണ് കാരണം പരിക്കുട്ടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ചിട്ട് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ പരീക്കുട്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും മറ്റുള്ളവർ അതിനനുസരിച്ചിട്ടുള്ള മൂല്യം പരീക്കുട്ടിക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പരിക്കുട്ടിയുടെ ദുഃഖകാരണം പരീക്കുട്ടി സാധാരണക്കാരനല്ല കേട്ടോ പരീക്കുട്ടി ഉയർന്ന പദവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തിയാണ് ധാരാളം ബിരുദങ്ങളുണ്ട് അതുപോലെ തന്നെ ധാരാളം കഴിവുകളുമുണ്ട് പക്ഷേ ഇവയൊന്നും വേണ്ടത്ര രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കത്തക്കവിതത്തിൽ മറ്റുള്ളവർ മൂല്യം നൽകത്ത കവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പരിക്കുട്ടിയുടെ ദുഃഖം നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന ധാരാളം പരിക്കുട്ടിമാരുണ്ട് അവർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ബ്രാൻഡഡ് ആണ് പക്ഷേ ഈ ഉൽപ്പന്നങ്ങൾ അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ പിന്നീട് അവശേഷിക്കുന്ന വ്യക്തി ബ്രാൻഡഡ് അല്ല ധാരാളം കഴിവുകളുണ്ടെങ്കിൽ പോലും ചെളിമൂടിയ രക്തങ്ങൾ പോലെ അവ അപ്രത്യക്ഷമായി തന്നെ കിടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ബ്രാൻഡഡ് ആയാൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് അധിക മൂല്യം തരികയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് ഇല്ലാതെ പോകരുത് ഈ തിരിച്ചറിവാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും അതുക്കും മേലെ പറക്കുവാനായിട്ട് ഓരോ വ്യക്തിയെയും പ്രേരിപ്പിക്കുന്ന ഘടകം അപ്പോൾ ഇന്നത്തെ വീഡിയോ പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ചാണ് എല്ലാവർക്കും സ്വാഗതം തുടർന്ന് നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രെസ് ചെയ്യുക പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പലരും തെറ്റിദ്ധരിക്കാറുണ്ട് എന്ന് പറയുന്ന ഒരു വസ്തുവിൻ്റെ വിലയാണ് അല്ലെങ്കിൽ ആ വസ്തു നൽകുന്ന പോപ്പുലാരിറ്റിയാണ് അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റിംഗ് രീതികളാണ് അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ വസ്തുവിനുള്ള പബ്ലിസിറ്റിയാണ് ഒരു വ്യക്തിയാണെങ്കിലും സംഘടനയാണെങ്കിലും അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് ആയാലും അത് ബ്രാൻഡഡ് ആണെങ്കിൽ ഈ പറയുന്ന പ്രത്യേകതകളെല്ലാം ഉണ്ടെങ്കിൽ പോലും അതൊരു ബ്രാൻഡ് ആവണമെന്നില്ല എന്നാൽ ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞാൽ തന്നെ ഈ വലിയ പ്രത്യേകതകളെല്ലാം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നത്തിൻ്റെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പേര് കേൾക്കുമ്പോൾ മറ്റുള്ളവരിൽ അത് സൃഷ്ടിക്കുന്ന ആശ്രയത്വ ബോധവും വിശ്വാസ്യതയുമാണ് ബ്രാൻഡിങ്ങിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ നല്ലൊരു ഉദാഹരണം മൊബൈൽ ഫോണുകളുടെ ലോകമാണ് നമ്മൾ നിരവധി കമ്പനികളുടെ മൊബൈൽ ഫോണുകൾ മാർക്കറ്റിൽ കാണാറുണ്ട് അവയെല്ലാം നമ്മൾ എനിക്കൊരു മൊബൈൽ ഫോൺ വേണം എന്നാണ് പലപ്പോഴും കടയിൽ ആവശ്യപ്പെടുന്നത് പക്ഷേ നമ്മൾ ഐഫോൺ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തോടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിനെ സാധാരണ മൊബൈൽ ഫോൺ എന്ന് പറയാറില്ല നമ്മൾ അതിനെ ഐഫോൺ എന്നാണ് നമ്മൾ പറയുന്നത് കാരണം അതൊരു ബ്രാൻഡാണ് അത് ഒരു വിശ്വാസ്യത നൽകുന്നുണ്ട് ആശ്രയത്തെ ബോധം നൽകുന്നുണ്ട് ഈ ഫോൺ എന്നെ ചതിക്കില്ല ഹാങ് ആവുകയില്ല കണ്ണടച്ച് വിശ്വസിക്കാം ഇതിൻ്റെ ഫീച്ചേഴ്സ് കൂടുതലൊന്നും പരിശോധിക്കേണ്ട കാരണം അവർ പ്രത്യേക ക്വാളിറ്റി അത് ഓഫർ ചെയ്യുന്നുണ്ട് പ്രോമിസ് ചെയ്യുന്നുണ്ട് ആ പ്രോമിസ് ലംഘിക്കപ്പെടുകയില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഈ വിശ്വാസ്യതയും ആശ്രയത്വ ബോധവും മറ്റുള്ളവരിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഒരു പേഴ്സണൽ ബ്രാൻഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഓരോ വ്യക്തിയും വ്യാപരിക്കുന്ന മേഖലകളിൽ തങ്ങളുടെ സ്ഥാനം കൃത്യമായിട്ട് കണ്ടെത്തണം അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവർക്ക് നൽകുവാൻ കഴിയുന്ന ഒരു സേവന മേഖല അല്ലെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം പക്ഷേ അത് മറ്റുള്ളവർ വിശ്വാസം സൃഷ്ടിക്കുന്നതായിരിക്കണം മറ്റുള്ളവർക്ക് ഡിമാൻഡ് ഉള്ളതായിരിക്കണം മറ്റുള്ളവരുടെ ആശ്രയത്വ ബോധം സൃഷ്ടിക്കുന്നതായിരിക്കണം അങ്ങനെ നമ്മൾ ആ ഒരു വിശ്വാസത്തെ സൃഷ്ടിച്ച് നമ്മൾ നിലവിലുള്ള സ്ഥാനം നിലനിർത്തുകയോ അതുക്കു മേലെ കൂടുതൽ ഉയരത്തിൽ എത്തുകയോ ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണൽ ബ്രാൻഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പേഴ്സണൽ ബ്രാൻഡ് ആയി മാറുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള വലിയൊരു ലോകം സൃഷ്ടിക്കുകയാണ് അവിടെ ചക്രവർത്തി നമ്മളാണ് നമ്മൾ മാത്രം നമ്മൾക്ക് ചുറ്റും നമ്മളെ വിശ്വസിക്കുന്ന നമ്മളെ ആശ്രയിക്കുന്ന ഒരു സമൂഹവും അവിടെ രൂപപ്പെടുകയാണ് നമുക്ക് മത്സരങ്ങളില്ല മത്സരങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടി വരുന്നില്ല കാരണം നമ്മളൊരു ബ്രാൻഡായിട്ട് മാറിക്കഴിഞ്ഞു നമ്മുടേതായിട്ടുള്ള ഒരു സ്ഥാനം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അപ്പോൾ എന്താണ് തീരുമാനം ഒരു പേഴ്സണൽ ബ്രാൻഡാകുവാൻ തീരുമാനിച്ചു കഴിഞ്ഞോ എങ്കിൽ നിങ്ങൾ നാല് ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതുണ്ട് അതിൽ ആദ്യത്തെ ഘട്ടമാണ് ഫൗണ്ടേഷൻ സ്റ്റേജ് ഫൗണ്ടേഷൻ സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ഥാനം എന്താണ് എന്ന് കൃത്യമായിട്ട് കണ്ടെത്തണം നമുക്ക് ധാരാളം കഴിവുകളുണ്ട് അതിൽ സ്പെസിഫിക് ആയിട്ട് ഒരു കഴിവ് കണ്ടെത്തണം അതിന് നമുക്ക് പുറം ലോകത്ത് സമൂഹത്തിന് നല്ല ഡിമാൻഡ് ഉള്ളതായിരിക്കണം അവരിൽ ബോധം സൃഷ്ടിക്കുന്നതായിരിക്കണം അവർക്ക് ആവശ്യമുള്ള ഒരു കഴിവായിരിക്കണം നമുക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാമായിരിക്കണം അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് പക്ഷേ ഒരു അച്ചാർ മറ്റുള്ളവർ ഉണ്ടാക്കാത്ത വിധത്തിൽ നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്കത് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അവിടെ നമ്മളൊരു സ്പെഷ്യലായിട്ട് മാറാൻ കഴിയുമെങ്കിൽ അത് നമുക്ക് ബ്രാൻഡഡ് ആകാൻ വേണ്ടി നമ്മുടെ ആ കഴിവ് നമുക്ക് ഉപയോഗിക്കാം ഗാർഡനിങ്ങിലുള്ള നമ്മുടെ കഴിവ് അത് മറ്റുള്ളവർ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത രീതിയിൽ സ്പെഷ്യലായിട്ട് ചെയ്യത്തക്ക വിധത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കഴിവ് അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കഴിവിന് നമുക്ക് ബ്രാൻഡിങ്ങിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയും നർമ്മരസത്തോടെ സംസാരിക്കുവാനുള്ള ഒരു കഴിവ് മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കത്തക്ക വിധത്തിലുള്ള ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ബ്രാൻഡിങ്ങിന് ഉപയോഗിക്കാം ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കണം മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കത്തക്ക വിധത്തിൽ അത് നമുക്ക് പുറത്തു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ആ കഴിവും അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ നിർമ്മാണം നമുക്ക് ബ്രാൻഡിങ്ങിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ഫൗണ്ടേഷൻ സ്റ്റേജിൽ എന്തിൻ്റെ പേരിൽ ആളുകൾ നമ്മളെ ഓർക്കണം എന്നൊരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന സേവനത്തിൻ്റെ നമ്മൾ ഉൽപ്പന്ന പ്രോഡക്റ്റിൻ്റെ നമ്മുടെ ഒരു കഴിവിൻ്റെ അത് പർപ്പസ് എന്താണ് പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കി വളരെ റൈറ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ ബെസ്റ്റ് ആണെന്ന് തോന്നുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്നു നമ്മുടെ ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ നമ്മൾ നിർണ്ണയിക്കുന്നു ഫൗണ്ടേഷൻ സ്റ്റേജിൽ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ബ്രാൻഡ് എന്ന് പറയുന്നത് ട്രസ്റ്റ് പ്ലസ് ഐഡൻറ്റിറ്റിയാണ് അതുകൊണ്ട് ഫൗണ്ടേഷൻ സ്റ്റേജിൽ നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി കണ്ടെത്തുന്നു രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വിസിബിലിറ്റിയാണ് നമ്മുടെ ഒരു കഴിവ് കണ്ടെത്തി അല്ലെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം കണ്ടെത്തി അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സർവീസ് കണ്ടെത്തി ഈ സർവീസ് എങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ വിസിബിൾ ആകും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയണം അത് വിസിബിൾ സ്റ്റേജാണ് രണ്ടാമത്തെ ഘട്ടം ഈ വിസിബിലിറ്റി സ്റ്റേജിൽ നമുക്ക് രണ്ട് രീതിയിൽ വിസിബിൾ ആകാനായിട്ട് കഴിയണം അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ആയിട്ട് നമുക്ക് വിസിബിൾ ആകാൻ കഴിയുന്നത് നമ്മുടെ കണക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സാമൂഹിക ബന്ധങ്ങൾ വിവിധ സംഘടനകളിലെ നമ്മുടെ അംഗത്വങ്ങൾ ഇതൊക്കെ നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റ് വിസിബിൾ ആകാനുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഓഫ്ലൈൻ സംവിധാനത്തിൽ കൂടി നമ്മൾ ചെയ്യുന്നത് ഇതിലെ രണ്ടാമത്തേത് ഓൺലൈൻ സംവിധാനങ്ങളാണ് ഇത് ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത വിധത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം വാട്സാപ്പിലൊക്കെ ചിലപ്പോഴൊക്കെ ഒരു നീല വളയം മെറ്റ ഐയുടെ നീല വളയം പ്രത്യക്ഷപ്പെടാറുണ്ട് ആ സെർച്ച് എഞ്ചിനോട് നിരവധി ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റും ഇത്തരത്തിലുള്ള വളയത്തിൽ നമ്മൾ ആരാണ് എന്ന് ആരെങ്കിലും ആരാണ് പരീക്കുട്ടി എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ വിശ്വാസം സൃഷ്ടിക്കുന്ന മറ്റുള്ളവരിൽ ആശ്രയത്തെ ബോധം സൃഷ്ടിക്കുന്ന ഒരു ഉത്തരം ആ നീലവളയം തരുമോ എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം ഡിജിറ്റൽ പ്രസൻസ് ആണ് ഇവിടെ നമ്മുടെ വിജയഹേതു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം അതായത് ഫേസ്ബുക്ക് വാട്സപ്പ് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് തുടങ്ങിയ മേഖലകളിലൊക്കെ നമുക്ക് നല്ല അവഗാഹമുണ്ടാക്കിയെടുക്കണം ഈ മേഖല വിസിബിൾ സ്റ്റേജിൽ ഇവിടെ നമ്മുടെ സാന്നിധ്യം നമുക്ക് പ്രകടിപ്പിക്കുവാനായിട്ട് കഴിയണം അത് വിജയകരമായിട്ട് പ്രകടിപ്പിക്കുവാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ദീപം കത്തിച്ച് ആരും പറയുടെ ഇടയിൽ വയ്ക്കാറില്ലെന്ന ബൈബിൾ വചനം ഇവിടെ പ്രസക്തമാണ് നമ്മളൊരു ദീപമാണെങ്കിൽ നമ്മുടെ പ്രകാശം എന്താണെന്നുള്ള കാര്യം സമൂഹം അറിയണം അവിടെ ഒരു വിശ്വാസ്യതയും ആശ്രയത്വ ബോധവും സമൂഹത്തിൽ ഉണ്ടാവണം അതിന് നമ്മൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനുമായിട്ടുള്ള സംവിധാനങ്ങൾ ഫലപ്രദമായിട്ട് വിസിബിലിറ്റി സ്റ്റേജിൽ വിസിബിലിറ്റി സ്റ്റേജിൽ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയണം മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകൾ നമ്മുടെ സർവീസ് അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയ പ്രോഡക്റ്റ് മറ്റുള്ളവരുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഈ രജിസ്റ്ററിങ് സ്റ്റേജിൽ നമുക്ക് അത് ഫലപ്രദമാകുന്നതിന് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം അതായത് ഓഫ്ലൈനിൽ വല്ലപ്പോഴും നമ്മുടെ സാന്നിധ്യം ഉണ്ടായാൽ പോരാ ഓൺലൈനിൽ വല്ലപ്പോഴും നമ്മുടെ സാന്നിധ്യം ഉണ്ടായ പല നിരന്തര സാന്നിധ്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിന് നമ്മൾക്ക് രജിസ്റ്റർ സ്റ്റേജ് ഫലപ്രദമാക്കുന്നതിന് നമ്മൾക്ക് അനുഭവസ്ഥരുടെ സാക്ഷ്യം അതുപോലെ തന്നെ പരസ്യങ്ങളുടെ ആവർത്തനം അതുപോലെ തന്നെ നല്ല നല്ല സ്ലോഗൻസ് നമുക്ക് ക്യാച്ചിങ് ആയിട്ടുള്ള സ്ലോഗൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും ബൂസ്റ്റ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എന്താണ് ബൂസ്റ്റ് ഇത് ദ സീക്രട്ട് ഓഫ് മൈ എനർജി അതുപോലെ തന്നെ കല്യാൺ സെലിക്സിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എന്താണ് ഇതിലും വലുത് സ്വപ്നങ്ങളിൽ മാത്രം അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ശക്തമായിട്ടുള്ള ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റേജിൽ വിസിബിലിറ്റി നല്ല രീതിയിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞു മൂന്നാമത്തെ സ്റ്റേജിൽ രജിസ്ട്രേഷൻ വളരെ ഭംഗിയായിട്ട് കാര്യക്ഷമമായിട്ട് നടന്നു കഴിഞ്ഞുവെങ്കിൽ ഈ മൂന്ന് ഘടകങ്ങൾ ചേർന്നാണ് നാലാമത്തെ സ്റ്റേജിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് ട്രസ്റ്റാണ് വിശ്വാസം അതല്ലേ എല്ലാം നിങ്ങളുടെ ഒരു ഉൽപ്പന്നമൊരു എങ്കിൽ കണ്ണടയുടെ കാര്യത്തിൽ കണ്ണടച്ച് വിശ്വസിക്കാമെന്താ ചിന്ത അവരിൽ വളരും നിങ്ങളുടെ ഉൽപ്പന്നം സ്വർണ്ണാഭരണങ്ങളാണെങ്കിൽ നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് ഒരു പണത്തൊക്കെ മുന്നിൽ എന്നുള്ള ചിന്ത വിശ്വാസം അവരിൽ വളരും ഇങ്ങനെ വിശ്വാസം ആർജിച്ചെടുക്കുകയാണ് നമ്മൾ നാലാമത്തെ സ്റ്റേജിൽ ചെയ്യുന്നത് ഈ നാല് സ്റ്റേജ് കഴിഞ്ഞാൽ നിങ്ങൾ ചക്രവർത്തിയായി കഴിഞ്ഞു പേഴ്സണൽ ബ്രാൻഡായിക്കഴിഞ്ഞു നിങ്ങളധികം പണിയെടുക്കേണ്ട ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തുടർന്ന് കൊണ്ടുപോയാൽ മതി നിങ്ങൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യരുത് നിങ്ങളുടെ വിസിബിലിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യരുത് വാഗ്ദാനങ്ങൾ പ്രോമിസസ് പാലിക്കണം ഇതത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മറ്റുള്ളവർ കോർക്കാനുള്ള ഒരു കാരണം നിങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡ് ആയിക്കഴിഞ്ഞു ചില വ്യക്തികളെക്കുറിച്ച് പറയാറില്ലേ അവനാളൊരു പുലിയാണെന്ന് ചില വ്യക്തികളെക്കുറിച്ച് പറയാറില്ലേ അവനാളൊരു സംഭവമാണെന്ന് പക്ഷേ അതുക്കും മേലെ പറക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഈ വീഡിയോ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് പറയാറില്ലേ തീർച്ചയായിട്ടും നമ്മളൊരു പേഴ്സണൽ കഴിഞ്ഞാൽ ചരിത്രം നമുക്ക് വേണ്ടി വഴിമാറും നമ്മളെ ഓർക്കുവാനുള്ള ഒരു കാരണം ജനമനസ്സുകളിൽ സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ ലോകത്ത് നിന്നും വിട പറയുന്നത് പോലും അത്തരത്തിലൊരു പേഴ്സണൽ ബ്രാൻഡായിട്ട് മാറുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരാം ടിൽ ദൻ ടേക്ക് കെയർ ബൈ